നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. താലിബാൻ ഭരണം പിടിച്ചെടുത്തതോടെ ദുരന്തമായിരിക്കുകയാണ് കാബൂൾ. ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ മിനിറ്റിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. താലിബാന്റെ തോക്കിൻ മുനെ ഭയന്ന് എങ്ങോട്ട് നില്ലാതെ പലായനം ചെയ്യാനുള്ള തിടുക്കത്തിലാണ് ജനങ്ങൾ. വിവിധ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെയും നയതന്ത്രജ്ഞരെയും തിരികെ എത്തിക്കുകയാണ്. അതിനിടെ നൂറുകണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞ US സൈനിക വിമാനത്തിന്റെ ചിത്രം അഫ്ഗാനിസ്ഥാനിലെ ദാരുണാവസ്ഥയുടെ പ്രതിഫലനമായി. കാബൂളിൽ നിന്നുള്ള US സൈന്യത്തിന്റെ C-17 ഗ്ലോബ് മാസ്റ്റർ 3 കാർഗോ വിമാനത്തിലാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്തു കടക്കാനുള്ളവർ തിങ്ങി നിറഞ്ഞത്. പ്രതിരോധ വെബ്സൈറ്റായ Defense 1 ആണ് ചിത്രം പുറത്തുവിട്ടത്. കൂടുതൽ പേരെ ഉൾക്കൊള്ളാൻ പ്രാപ്തമായ വിമാനമാണെങ്കിലും C-17 ഇത്രയധികം ആളുകളെ വഹിക്കുന്നത് ആദ്യമാണെന്ന് Defense 1 റിപ്പോർട്ട് ചെയ്യുന്നു. കാബൂൾ വിമാനത്താവളത്തിലെ അനിശ്ചിതാവസ്ഥയ്ക്കും തിരക്കിനും ഇടയിലാണ് നൂറുകണക്കിന് ആളുകൾ വിമാനത്തിൽ സ്ഥലം പിടിച്ചത്. ഇവരെ ബലം പ്രയോഗിച്ച് ഇറക്കി വിടുന്നതിന് പകരം പറക്കാനുള്ള തീരുമാനമായിരുന്നു വിമാന അധികൃതർ കൈക്കൊണ്ടത്. 640 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നതെന്ന് പ്രതിരോധ വൃത്തങ്ങൾ പിന്നീട് വ്യക്തമാക്കി. ഇവരെ ഖത്തർ തലസ്ഥാനമായ ദോഹയിലേക്കാണ് കൊണ്ടുപോയത്. കഴിഞ്ഞ ദിവസം കാബൂളിൽ നിന്ന് ഭീകരമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വിമാനത്തിന്റെ ചക്രങ്ങൾക്കിടയിൽ പോലും ആളുകൾ കയറിയിരുന്ന് യാത്ര ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇത്തരത്തിൽ യാത്ര ചെയ്തവർ പറന്നുയർന്ന വിമാനത്തിൽ നിന്നും താഴേക്ക് വീഴുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു. ആയിരങ്ങളാണ് താലിബാൻ നിയന്ത്രണം ഉറപ്പിച്ച അഫ്ഗാനിൽ നിന്ന് പലായനം തുടരുന്നത്. കാബൂൾ വിമാനത്താവളത്തിൽ ജനം തിങ്ങി നിറഞ്ഞതോടെ US സൈന്യം വെടിയുതിർത്തിരുന്നു. US ആണ് വിമാനത്താവളം നിയന്ത്രിക്കുന്നത്. നേരത്തെ സൈനിക വിമാനത്തിന്റെ ചക്രത്തോട് ശരീരം ബന്ധിച്ച് പുറത്തു കടക്കാൻ ശ്രമിച്ച 2 പേർ വീണ് മരിച്ചിരുന്നു. ഇതുകൂടാതെ ആകെ 7 പേർ വിമാനത്താവളത്തിൽ കൊല്ലപ്പെട്ടതായാണ് US സൈന്യം അറിയിച്ചത്. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ എയർഫോഴ്സ് വിമാനം കാബൂളിലെത്തി. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് പ്രത്യേക വിമാനം കാബൂളിൽ ലാൻഡ് ചെയ്തത്. എന്നാൽ വിമാനം എപ്പോൾ മടങ്ങുമെന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. എയർഫോഴ്സിന്റെ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനമാണ് കാബൂളിൽ ലാൻഡ് ചെയ്തത്. താജിക്കിസ്ഥാനിലാണ് വിമാനം ആദ്യമെത്തിയത്. കാബൂൾ വിമാനത്താവളത്തിലെ പ്രശ്നങ്ങളെ തുടർന്നാണ് വിമാനം താജിക്കിസ്ഥാനിൽ ലാൻഡ് ചെയ്തത്. പിന്നീടാണ് വിമാനം കാബൂളിലേക്ക് പറന്നത്. അഫ്ഗാനിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ ആളുകൾ കൂട്ടത്തോടെ കാബൂൾ വിമാനത്താവളത്തിൽ എത്തിയതോടെ സിവിലിയൻ വിമാനങ്ങളുടെ സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. കാബൂൾ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് നാറ്റോയും US സേനയും അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.